ഹലോ വീട്ടുകാരെ, ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് പ്രഗ്നൻസിയുടേതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും ഇല്ല, പീരിയഡ്സിൻ്റെ പോലെയുള്ള ബ്ലീഡിങ്ങും വന്നു, പിന്നെയും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ്. എനിക്ക് മെയിൽ വന്നതാണ് കേട്ടോ ഇത്. ഈ ഒരു സംശയം ആ കുട്ടി പറഞ്ഞിട്ട് എനിക്ക് മെയിൽ അയച്ചതാണ്. അപ്പോൾ ഞാൻ കമൻറ്റിൽ പറഞ്ഞു പ്രഗ്നൻസി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ, ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കുമെന്ന് ആ കുട്ടി എന്നോട് ഞാൻ പറഞ്ഞു. അങ്ങനെ അതൊരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും പറഞ്ഞു ചേച്ചി പോസിറ്റീവാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അതിനെ പറ്റിയിട്ട് നമുക്കിന്ന് സംസാരിക്കാം. ഒട്ടുമിക്ക സ്ത്രീകളിലും തന്നെ പ്രഗ്നൻസി ചിലപ്പോൾ പോസിറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ചിലവരൊക്കെ ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴായിരിക്കും സംശയം അത്രയും കൂടി വന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നത്. പക്ഷേ ചില സ്ത്രീകൾക്ക് നേരെ തിരിച്ചായിരിക്കും. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം കഴിയുമ്പോൾ തന്നെ ലക്ഷണങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കും. ഏകദേശം ഒരു 9 മാസം വരെയൊക്കെ ആ ലക്ഷണങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എൻ്റെ കേസിൽ എൻ്റെ ഫസ്റ്റും സെക്കൻഡും പ്രഗ്നൻസി ഞാനിവിടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് സിംപ്റ്റംസ് വളരെ കൂടുതലായിരുന്നു. വളരെ കൂടുതലെന്ന് വെച്ചാൽ ഞാൻ തളർന്നൊടിഞ്ഞ് കിടക്കുമായിരുന്നു. എപ്പോഴും എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. വീട്ടിലാരും തന്നെ ഉണ്ടായിരുന്നില്ല, എല്ലാവരും ജോലിക്ക് പോകുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് ട്രാവലിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് 2-വീലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റോഡും അത്ര സുഖമില്ലാത്തതുകൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ ജോലി ക്വിറ്റ് ചെയ്തു. അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ വീടിൻ്റെ അകത്തായി, ഫുള്ളായിട്ട് വീട്ടിലായി, ആരും ഇല്ലാത്തൊരു അവസ്ഥയായി. അപ്പോൾ നമുക്കൊന്നും കൂടി നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ കൂടുമല്ലോ, മിണ്ടാനും പറയാനും ഒന്നും ആരും ഇല്ലാണ്ട് വരുമ്പോഴേക്കും. അപ്പോൾ എനിക്ക് സിംപ്റ്റംസ് വളരെയധികം കൂടുതലായിരുന്നു. ഞാൻ തന്നെ ഒന്ന് ഡൗണായി പോകുന്ന അവസ്ഥയായിരുന്നു എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും എനിക്ക് ഒരുപാട് ലക്ഷണങ്ങളുണ്ടായിരുന്നു. കറക്റ്റ് എക്സാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മോളെ പ്രസവിക്കാൻ പോണതിൻ്റെ തലേ ദിവസം വരെ വോമിറ്റ് ചെയ്തിരുന്നു. ആ ഒരു ലക്ഷണമായിരുന്നു എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. മോനെ ഗർഭിണിയായിരുന്ന സമയത്ത് എനിക്ക് ഹാർട്ട് ബേൺ ഉണ്ടായിരുന്നു, അതുപോലെ തളർച്ച, ക്ഷീണം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വോമിറ്റിംഗ് അത്ര തന്നെ ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഞാൻ വോമിറ്റ് ചെയ്യും. 3 മാസം ഇപ്പോൾ കറക്റ്റ് ആ വോമിറ്റിംഗ് അങ്ങോട്ട് നിന്നു. നിന്നിട്ട് പിന്നെ ശരിക്കും ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്മെല്ലിനൊരു പ്രശ്നമില്ല, ഭക്ഷണം കഴിക്കുന്നതിനൊരു പ്രശ്നമില്ല, അങ്ങനെ അങ്ങനെയായിരുന്നു എനിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചില സ്ത്രീകളിലെ കേസിൽ നമുക്ക് ഒരുപാട് ലക്ഷണങ്ങളുണ്ടാവും. ചില സ്ത്രീകൾക്ക് ഒട്ടും തന്നെ ലക്ഷണങ്ങളുണ്ടാവില്ല. ഈ ലക്ഷണങ്ങളില്ലെങ്കിലും പ്രഗ്നൻസി ഹെൽത്തി ആയിരിക്കും. നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് നമുക്ക് ഗ്രോത്ത് ഉണ്ടോ, കുഞ്ഞിന് ഗ്രോത്ത് ഉണ്ടോ, അല്ലെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിനനുസരിച്ച് ഹാർട്ട് ബീറ്റ് കിട്ടുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ സ്കാനിങ് ഒക്കെ കൃത്യമായിട്ട് പോവുക, നിങ്ങളുടെ ബ്ലഡൊക്കെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക, നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, BP ഒന്നുമില്ല, ഷുഗറൊന്നുമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രഗ്നൻസി ഹെൽത്തി പ്രഗ്നൻസി തന്നെയായിരിക്കും. നമുക്ക് ലക്ഷണങ്ങളൊന്നും വേണമെന്നില്ല കേട്ടോ. ഇനി ഈ കുട്ടിയുടെ കേസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഗ്നൻസിയുടേതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ഏകദേശം ഒരു എക്സാക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പീരിയഡ്സിൻ്റെ 2-3 ദിവസം മുമ്പ് ഇതിനൊന്ന് ബ്ലീഡിങ് വന്നു. ബ്ലീഡിങ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പറഞ്ഞത് ചേച്ചി ഒരു പാഡ് ഞാൻ വെച്ചു, ആ ഒരു പാഡിന് ഏകദേശം 3/4 ദിവസത്തോളം എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. കാരണം നമ്മളിത് പാഡ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടക്കായിട്ടായിരിക്കും ഇപ്പോൾ ഈ ബ്ലീഡിങ് പോകുന്നത്. ഈ കുട്ടി ജോലിക്ക് പോകുമായിരുന്നു. അങ്ങനെ ഈ ബ്ലീഡിങ് ഈ കുട്ടിക്ക് വന്നത് നമ്മൾ ആ ഒരു സാനിറ്ററി പാഡ് നമ്മളങ്ങ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എപ്പോഴും ഒരു ഓഫീസിൽ പോയിരിക്കുമ്പോൾ ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. ബ്ലീഡിങ് ഉണ്ടോ ബ്ലീഡിങ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് പോയി നോക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ ഈ കുട്ടി ജോലിക്ക് പോകുന്നതിന് മുമ്പ് പാഡ് വെച്ചിട്ട് പോയിട്ട് തിരിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തിയ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നോക്കിയപ്പോൾ ആ പാഡ് കുറച്ചൊന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി വിചാരിച്ചു പീരിയഡ്സ് ആയിരിക്കും. പക്ഷേ ശരിക്കും അവിടെ ഉണ്ടായത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആയിരുന്നു. ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് നമ്മൾ ഒരു പാഡിൽ തന്നെ അങ്ങ് വെച്ചു, നമുക്കത് മാറ്റാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വാഷ്റൂമിൽ പോയിട്ട് നോക്കാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ ഇതിങ്ങനെ നമ്മൾ ആ ഒരു സാനിറ്ററി പാഡ് വെച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും ബ്ലഡ് അങ്ങോട്ട് അബ്സോർബ് ചെയ്ത് എടുക്കുമല്ലോ. ഇങ്ങനെ അത് അബ്സോർബ് ചെയ്ത് പോകുമ്പോഴേക്കും ഇത് പോയ കളറ് വേറെ ഏതെങ്കിലും ഷെയ്ഡാണോ, ബ്ലഡ് തന്നെയാണോ പോയത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്ചാർജ് ആണോ പോയതെന്ന് നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ കുറച്ചൊന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസമൊക്കെ ഈ കുട്ടിക്കും ബ്ലീഡിങ് ഉണ്ടായുള്ളൂ. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊന്നും ഇതിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോഴേക്കും ഇതിന് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി, പ്രഗ്നൻസി ആണോ എന്നുള്ള. അങ്ങനെ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ചാനലിലോട്ട് മെസ്സേജ് അയച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള അത് കഴിഞ്ഞപ്പോഴേക്കും അതിന് ജസ്റ്റ് ഒരു തളർച്ച പോലെയൊക്കെ തോന്നി, പക്ഷേ കാര്യമായിട്ടുള്ള വോമിറ്റിംഗ് ഒന്നുമില്ല. അപ്പോൾ ഈ ജോലിക്ക് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അലർച്ചയും ഇങ്ങനെ നമ്മൾ
ജോലിക്ക് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോൾ വന്നതായിരിക്കും എന്ന് വിചാരിച്ചു. കുറച്ചൊന്ന് ഡിസ്റ്റൻസിലാണ് ജോലിക്ക് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു തളർച്ചയൊക്കെ കൊണ്ടിട്ട് നമുക്ക് ക്ഷീണം അനുഭവപ്പെട്ടതാണോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെയുള്ള ക്ഷീണം കൂടിക്കൂടി വരുന്നു, ഒന്ന് ഫെയിൻ്റ് ആവുന്നത് പോലെയൊക്കെ തോന്നുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആയിരുന്നു, HCG ചെയ്തു, HCG വാല്യൂ ഉണ്ടായിരുന്നു, അതിനദ്ദേഹം സ്കാനിങ് പറഞ്ഞേക്കുവാണ് അടുത്ത ദിവസം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ കൺക്ലൂഡിംഗ് പോർഷനിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ കൂടി തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആയിട്ട് നമുക്ക്, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി, ഒരുപാട് ലക്ഷണങ്ങളോട് കൂടി വന്നിട്ട് നമുക്ക് ബ്ലീഡിങ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അത് പ്രഗ്നൻസി ആണോ അല്ലയോ എന്നെങ്ങനെ തിരിച്ചറിയാവുന്നതിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുപോലെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ, പിരിയഡ്സ് നിങ്ങൾക്ക് നോർമലി ഉണ്ടാകുന്ന ദിവസത്തിനേക്കാളും കുറവാണ് ഉണ്ടാകുന്നത്. നോർമലി ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസം നമുക്ക് ബ്ലീഡിങ് ഉണ്ട്. നമ്മൾ പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്തിരുന്നു, ഒരു ദിവസമൊക്കെ നമുക്ക് ബ്ലീഡിങ് ഉള്ളൂ, ആ ഒരു ദിവസത്തോടുകൂടി നമ്മുടെ ബ്ലീഡിങ് നിന്നു, അങ്ങനെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എന്തെങ്കിലും ശാരീരിക മാറ്റങ്ങൾ നമുക്ക് ശരീരത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ചില കേസുകളിൽ ഒട്ടുമിക്ക സ്ത്രീകൾക്കും തന്നെ ബ്ലീഡിങ് ഫസ്റ്റത്തെ ഒരു മാസങ്ങളിൽ ഉണ്ടാകും. ആ ഒരു ചിലപ്പോൾ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഒരു ഡെഫിഷ്യൻസി മൂലമൊക്കെ നമുക്ക് ആ ഒരു ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പ്രൊജസ്ട്രോണിൻ്റെ ഇഞ്ചക്ഷൻ വയ്ക്കുകയോ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഓറലി കഴിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ബെഡ് റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രഗ്നൻസി നമുക്ക് ഹെൽത്തി ആയിട്ട് ആ കുഞ്ഞിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പീരീഡ് മിസ്സായതിന് ശേഷം അല്ലെങ്കിൽ പീരീഡ്സ് എപ്പോഴും ഉണ്ടാകുന്നതിനേക്കാളും വളരെ കുറവൊക്കെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ നിങ്ങളൊന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. പോവുകയാണെങ്കിൽ നമുക്ക് 50 രൂപയുടെ ഒരു കാർഡല്ലേ പോകുള്ളൂ, പക്ഷേ നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ബേബി കിട്ടുമല്ലോ. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിലേക്ക് മെയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.